ദേ, നമ്മൾ വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട. ഒന്നും ഉണ്ടായിട്ടില്ല, സമ്മതിക്കണു. പോരെ. പിന്നെ എന്തിനാ അവളിപ്പോ പറഞ്ഞേക്കണേ? അവൾക്ക് പോണം. 20,000 രൂപയും 10 പവന്റെ ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ക്രൂരതയാണ് ഈ കാട്ടിനെ. രാജി എന്തിനാ കരയണേ? രാജി കരയണ്ട. കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരെ ഒരുക്ക് സ്കൂളിൽ വിട. വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. അപ്പച്ചയുടെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതവും നശിക്കരുത്. അതുകൊണ്ട് അപ്പ രാജി കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കാം. അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു. ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ല. ചന്ദ്രേട്ടന്റെ വീട്ടിലും എന്റെ ഏട്ടന്റെ അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം. ഇത്ര നാളും അതൊന്നും പറ്റിയില്ല. അതുകൊണ്ട് രാധ കുറച്ചു ദിവസം എന്റെ വീട്ടിലൊന്ന് നിൽക്കട്ടെ. അത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു മണവാട്ടിയായിട്ട് കൊണ്ടുപോകണം ആശ. അത് സാരമില്ല, നാളെയോ മറ്റന്നാളോ എന്നാന്ന് വെച്ചാൽ ആ ചടങ്ങ് അങ്ങോട്ട് നടത്തുക. പൊന്നും ഡ്രസ്സും കാശും ഒക്കെ അവളുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ. അങ്ങനെ അടാ പിടിയെന്ന്. കൂട്ടുകാർക്കും അയൽക്കാർക്കൊക്കെ ഒരല ചോറ് കൊടുത്ത് ഒരു പന്തലൊക്കെ ഇട്ട് ഒരു കല്യാണമായിട്ട് നടത്തണം എന്നുണ്ട്. ഞാൻ ഇങ്ങനെ മതി, അതുവഴി അവൾ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് പോവാണ്ടിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ. വേണ്ട ഉദ്ദേശിച്ചേ, അത് വേണ്ട. ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. ആ അത് ഇനിയാ നല്ലത്. കല്യാണം ഒട്ടും വൈകിക്കണ്ട, എന്താവശ്യത്തിനും എന്റെ സഹായം ഉണ്ടാവും. നീ വിഷമിക്കൊന്നും വേണ്ട, മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഞാൻ വന്നോട്ടെ പപ്പച്ചി. എന്ത് പ്രശ്നമാണ് ഉണ്ടായേ? ഒന്നുമില്ല. ചന്ദ്രൻ ആരെന്തെങ്കിലും? നടക്ക
വന്നു കയറുന്ന തണുപ്പടിക്കണത്? നല്ല സൂക്കേട് വരും. ആ സൂക്കേട് വന്നോട്ടെ, അതിന് തള്ളക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മരുന്ന് കയറുമ്പോ ഞാൻ നോക്കണം. അതിനാള് വന്നിട്ടുണ്ട്. ഓ, ഇപ്പൊ അമ്മ പുറത്ത്. തള്ളേ, അവളടുത്ത് നാക്കിട്ടടിക്കരുത് കേട്ടോ. വേണ്ട, ഞാൻ തൊഴുതു തന്നോളാം. അയ്യോ, തൊഴുവൊന്നും വേണ്ട, തൊഴിക്കാണ്ടിരുന്നാ മതി. ഒരു തൊഴിലുകാരി ഇറങ്ങിയിരിക്കുന്നു. എടാ ദിവാരാ, ആ കൊച്ചു കയറി ഒന്ന് ദിവസമെങ്കിലും നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പിന്നെ ഇങ്ങനെ വന്നേ, വായി വെക്കാൻ കൊള്ളാവുന്ന എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അവള് കട്ടിൽ കിടന്നോട്ടെ, അമ്മ വായി കിടന്നാ മതി. ഞാൻ വായിൽ കിടന്നോളാം, അമ്മായി കട്ടിൽ കിടന്നോട്ടെ. ഉളുമ്പ് നാട്ട് ഇല്ലാത്ത ഏതെങ്കിലും ഒരു തലേണ കൊടുക്കണം കേട്ടോ അല്ലേ. ഒരു പാട്ടും കൂടെ പാടി കൊടുക്കണോ ഉറങ്ങാൻ? ഏ, എടാ നേലത്ത് നിക്കട്ടെ, തലേ കയറ്റി വെക്കല്ലേ. പിന്നെ എന്നും എന്റെ കൂടെ കിടത്താനാണോ വിചാരിച്ചേക്കണെ? പിന്നെ കിടത്താൻ? എടാ മരക്കഴുതേ, ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം താഴെ നടത്താൻ നോക്ക്. അല്ലാണ്ട് ഇറയത്ത് പായം വിരിച്ച് പറ്റേ പോലെ കാല് നിക്കാണ്ടേ ആൺകുട്ടിയെ പോലെ അകത്ത് കയറി കിടക്കടാ. അവന്റെ ഒരു ചേച്ചിയുടെ വീട്ടില് ആശാരിപ്പണിക്ക് വന്ന ആളാ. എന്താണ് നീ അവനായിട്ട്? ഒന്നുമില്ല. നീ ഒന്ന് വിളിച്ച് ചോദിക്ക അവളോട്. എന്ത്, നിങ്ങൾക്ക് വല്ല പ്രാന്തമുണ്ടോ? അവളെ ഇന്നും ഇന്നലെയാണോ നമ്മൾ കാണുന്നേ? ഇപ്പോഴത്തെ കാലത്ത് പെണ്ണ് കാണും തമ്മിൽ മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യാ. അതെങ്ങനെയാ, ചീത്ത മാത്രല്ലേ കാണൂ? ഞാൻ കാണുന്നത് പറയുന്നത് മുഴുവൻ ചീത്ത. നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാര്. ആയിക്കോട്ടെ, ഞാൻ ഒരക്ഷരം മിണ്ടണില്ല. നീയായി, നിന്റെ പാടായി. ഓ പിന്നെ മിണ്ടാണ്ടിരിക്കണ ഒരു മുതല്. ഒന്നല്ലെങ്കിൽ വായ തുന്നിക്കെട്ടണം, എല്ലാ ബാക്കിയുള്ള ഒരു ചെവിക്കകത്തോട്ട് ഈ ഉരുക്കി ഒഴിക്കണം. നീ ഉറങ്ങിയില്ലേ? അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. സ്വഭാവം അറിയാലോ. അമ്മയെ പറഞ്ഞത് ശരിയാ. ഞാനും ശശിയേട്ടനും ഇഷ്ടത്തില്ല. ഞങ്ങള് പറഞ്ഞുള്ളൂ. ഒന്നേ പെണ്ണു പോലെ, അതിന് മാത്രം എന്താ തെറ്റാണ് അവൾ ചെയ്തത്? ഇന്നിപ്പം മാറ്റളക്കം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ ഒരുപാട് മാറ്റം. നീ അപ്പൊ 100 രൂപ വാങ്ങിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്. എല്ലാരും പറഞ്ഞു നീ അത് മുഴുവൻ ഇന്നലെ നശിപ്പിച്ചല്ലേ. എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? രാധയുടെ കാര്യമാ ചോദിച്ചത്? അത് ഞങ്ങൾ തമ്മിൽ സ്നേഹം. Come on.
ഞാൻ ഇനി വന്നു ചെയ്യുന്നു.